അപ്പോൾ നമുക്കിനി അടുത്തതായി പേജ് നമ്പർ 31 മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് മുന്നത്തെ ചോദ്യം പോലെ തന്നെ. അപ്പോൾ നമുക്കതിൽ ഓരോന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ചോദ്യം നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11, അതായത് 1/11 ദശാംശ രൂപം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ദശാംശ രൂപം അഥവാ ഡെസിമൽ ഫോംസ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെയും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്നും ഇതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ എന്താ തന്നിരിക്കുന്ന സംഖ്യകൾ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറായിരുന്നു, ഒറ്റ അക്കം മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും ഒറ്റ അക്കം മാത്രമുള്ള സംഖ്യകളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്ന 1/11 എന്ന് പറയുന്ന സംഖ്യ, 1/11 എന്ന് പറയുന്ന സംഖ്യയിൽ എന്തുണ്ട്? ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിൽ 2 അക്കങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം സംഖ്യകൾ നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ സിംഗിൾ ഡിജിറ്റ് അഥവാ ഒറ്റയക്ക സംഖ്യകൾ ചെയ്തപ്പോൾ എന്താ ചെയ്തേ? നമ്മൾ ആദ്യം 10/10 കൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഗുണിച്ചു. ഓക്കെ, രണ്ടും സിംഗിൾ ഡിജിറ്റ് നമ്പറായപ്പോൾ നമ്മൾ 10/10 കൊണ്ട് ഗുണിച്ചു. ഇവിടെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറും ഒരു ഡബിൾ ഡിജിറ്റ് നമ്പറാണ്, അല്ലെങ്കിൽ ഒരു 2 അക്ക സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ 10 × 10 എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 2 അക്ക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 100/100 എന്നുള്ള സ്റ്റെപ്പ് ഉപയോഗിച്ച് തുടങ്ങാം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ദെൻ ഇങ്ങനെ ആദ്യം 100/100 എഴുതിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അതായത് എന്താ ചെയ്യേണ്ടത്? പരസ്പരം ഡിനോമിനേറ്റർ ഛേദം താഴത്തെ സംഖ്യ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേഞ്ച് ചെയ്ത് എഴുതണം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ ഇത്തരം കണക്കുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഛേദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. അതായത് 1 × 100 എഴുതാം, 100 × 11 എഴുതാം. ഈ താഴത്തെ സംഖ്യ ഛേദം ഡിനോമിനേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. അപ്പോൾ എന്ത് വരും? 1/100 × 100/11 ഛേദങ്ങൾ പരസ്പരം ചേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ഈ സ്റ്റെപ്പ് അറിയാം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം അറിയാലോ എന്താണ്? 1/100 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു 100/11, 100 × 11 വെച്ച് ഹരിച്ച് കിട്ടുന്ന ഉത്തരം ഇവിടെ എഴുതണം. ഓക്കെ, 100 × 11 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ അറിയാലോ എന്താ കിട്ടുക? 9/11 99 ശിഷ്ടം 1. ഓക്കെ, എന്ത് കിട്ടി? 9 × 1/11 എന്ന് കിട്ടും അല്ലേ. 9 × 1/11 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്കറിയാവുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. 9 × 1/11 എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ അവിടെ ചെയ്തോ പറഞ്ഞു, ഈ 9 × 1/11 എന്നുള്ളത് 9+1/11 തുല്യമാണ്. അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ മുൻ വീഡിയോസിൽ പറഞ്ഞതാണ് അല്ലേ. കാരണം എന്താ, നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി, 2.5 മാർക്ക് കിട്ടി. ഈ 2.5 എന്ന് പറഞ്ഞാൽ 2+1 എന്ന് പറയുന്നത് പോലെ ഇവിടെ 9 × 11 എന്ന് പറയുന്നത് 9+11 തുല്യമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അങ്ങനെ തന്നെ എഴുതാം, 1/100 × 9+1/11. ഇതിന് നടുക്കൊരു പ്ലസ് ഇട്ട് എഴുതി, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നടുക്ക് പ്ലസ് ഇട്ട് എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ ഈ 1/100 അകത്തേക്ക് ഗുണിച്ചു. 1/100 വെച്ച് 9 ഗുണിച്ചു കഴിഞ്ഞാൽ അത് 9/100 എന്ന് കിട്ടി. നടുക്കത്തെ പ്ലസ് അതുപോലെ തന്നെ ഇട്ടു. ദെൻ 1/100 × 1/11 വെച്ച് ഗുണിച്ചാൽ 1 × 1 1, ദെൻ 100 × 11 100 × 11 എത്രയാ? 1100. ഇങ്ങനെ കിട്ടും. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ നേരത്തെ ചെയ്തതാണ്. കാരണം നമ്മളിതിനെ 1100 × 9 വെച്ച് ഗുണിച്ച് പ്ലസ് 100 × 1 അത് നമ്മൾ കൂട്ടി എഴുതി ചെറുതാക്കി വരുമ്പോൾ നമുക്ക് 1/11 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അതായത് ഇതാ 1100 × 9 എന്ന് പറഞ്ഞാൽ 9900 എന്ന് കിട്ടും. 100 × 1 എന്ന് പറഞ്ഞാൽ 100, 9900 കൂടി കൂട്ടുമ്പോൾ 10,000 എന്ന് കിട്ടും. 10,000/11,000 എന്ന് വരും. അതിലെ പൂജ്യങ്ങൾ തമ്മിൽ വെട്ടിക്കളയുമ്പോൾ 1/11 എന്ന് തന്നെ കിട്ടും. അതായത് ഇത് തമ്മിൽ കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടും? 1/11 എന്ന് തന്നെ കിട്ടും. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നേരത്തെ നമ്മൾ മുൻ കണക്കുകൾ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് വീണ്ടും ആ സ്റ്റെപ്പ് അവിടെ എഴുതാത്തത്. ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. ഇനി വേണമെങ്കിൽ ഒന്ന് നോക്കുക. ദാ 9/100 + 1/1100 ദാ ഇങ്ങനെ എഴുതി. നമുക്കറിയാമല്ലോ കൂട്ടണം അങ്ങനെയാണെന്ന്. ക്രോസ് ചെയ്തു. 1100 × 9 9900 + 100 × 1 100 / ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ കിട്ടി അല്ലേ. 9900 100 കൂടി കൂട്ടിയാൽ 10,000 /
ഇങ്ങനെ കിട്ടി അല്ലേ. ഈ നാല് പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ മിച്ചം 1/11 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ആ സ്റ്റെപ്പ് ഞാൻ എഴുതാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതാ 1/11 എന്ന് കിട്ടി. ഓക്കെ, ആ സ്റ്റെപ്പ് മനസ്സിലായല്ലോ അല്ലേ. ദെൻ ഇനി ചെയ്യാവുന്ന കാര്യം എന്താ, നമ്മൾ അവിടെയൊക്കെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അടുത്ത എന്താ, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 1/11 കിട്ടി. അങ്ങനെയാണെങ്കിൽ 1/11 നിന്ന് ഈ 9/100 കുറച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ 1/1100 കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണല്ലേ. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 1/11 കിട്ടി. അതിൽ ഇപ്പോൾ ഉത്തരത്തിൽ നിന്ന് ഈ ഒരു സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യ ഉത്തരമായിട്ട് കിട്ടണം. അത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുത്തു. ദെൻ ഇനി അപ്പോൾ ഇത് അവിടെ കൊണ്ട് തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 100/100 വെച്ചുള്ള ഗുണനം കഴിഞ്ഞാൽ നമുക്ക് 1000/1000 വെച്ച് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് 1/11 ഇൻറ്റു 1000/1000, 1000/1000. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ ഈ ഡിനോമിനേറ്റർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. ഛേദം താഴത്തെ സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. അപ്പോൾ എങ്ങനെ വരും, 1/1000 × 1000/11 അല്ലേ. ഛേദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. ദെൻ ഇനി ചെയ്യേണ്ട അറിയാമല്ലോ എന്താ, ഈ 1011 വെച്ച് ഹരിച്ച് കിട്ടുന്ന ഉത്തരം അങ്ങോട്ട് എഴുതണം. ദെൻ ഞാനിവിടെ ഹരിച്ച് കിട്ടിയ ഉത്തരം അങ്ങോട്ട് എഴുതുകയാണ്. അപ്പോൾ അത് തൽക്കാലം നിങ്ങൾ ഹരിച്ച് നോക്കിയിട്ട് മാത്രം സ്റ്റെപ്പ് ചെയ്യുക. ദെൻ 1/1000 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ഈ 1000 പകരം എന്തെഴുതും, 90 × 10/11 എന്ന് നമുക്ക് എഴുതാം. അതായത് 90 × 11 990 × 1000 എന്ന് കിട്ടും. അത് ഹരിച്ച് നോക്കിയിട്ട് ശേഷം ആ ഉത്തരം എഴുതിയാൽ മതി, അല്ലാതെ ഞാൻ എഴുതിയത് അങ്ങോട്ട് പകർത്തി വയ്ക്കുന്നത് ഒഴിവാക്കുക. ദെൻ ഇനി ചെയ്യേണ്ട അറിയാമല്ലോ, ഇവിടെ 90 90 10/11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 90 + 10/11. അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാം, 1/1000 × 90 + 10/11. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ 1/1000 കൊണ്ട് നമുക്ക് അകത്തേക്ക് ഗുണിക്കാം. അപ്പോൾ 1/1000 കൊണ്ട് 90 ഗുണിച്ചു കഴിഞ്ഞാൽ 90/1000 കിട്ടി. പ്ലസ് 1/1000 കൊണ്ട് 10 ഗുണിച്ചു കഴിഞ്ഞാൽ 1 × 10 10/1000 × 11 എന്ന് പറഞ്ഞാൽ 11000. ഓക്കെ, 11000 എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് തന്നെ കിട്ടും, 1/11 തന്നെ കിട്ടും. അത് കിട്ടുന്ന സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്ക് വേണ്ട, കാരണം ചെയ്യുന്ന കാര്യം നേരത്തെ ഇവിടെ ചെയ്ത് കാണിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ചെയ്ത് പൂജ്യങ്ങൾ തമ്മിൽ വെട്ടി കഴിയുമ്പോൾ നമുക്ക് 1/11 എന്ന് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്യാം. എന്ത് വരും, 1/11 − 90/1000 = 10/11000 എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ. ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് പറയാം, രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് പറയാം. ദെൻ അപ്പോൾ 1000/1000 കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, 10000/10000 വെച്ചാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തത് ഇവിടം കൊണ്ട് തീർന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടം കൊണ്ട് തീർന്നു. അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് തുടങ്ങുന്നത്. എന്താ, 1/11 × 10000/10000 അതുകൊണ്ട് ഹരിക്കുകയാണ്. ഓക്കെ, ദെൻ ആദ്യം തന്നെ ചെയ്യേണ്ട, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ. 10000/10000 വെച്ച് ഹരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഡിനോമിനേറ്റർ ഛേദങ്ങൾ പരസ്പരം ചേഞ്ച് ചെയ്തെഴുതാം. ഓക്കെ, ദെൻ എങ്ങനെ വരും, 1/10000 × 10000/11 ഇങ്ങനെ വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അറിയാമല്ലോ 10000/11 വെച്ച് ഹരിച്ച് കിട്ടുന്ന ഉത്തരം ഇതാ ഇതുപോലെ മിശ്രഭിന്നമായിട്ട് എഴുതണം. ഓക്കെ, ഇതാ ഇവിടെ നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1/10000 അങ്ങനെ തന്നെ എഴുതാം ഇൻറ്റു 10000/11 വെച്ച് ഹരിക്കുമ്പോൾ ഞാനിവിടെ ഉത്തരം എഴുതാം. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയിട്ട് എഴുതുക. 909/11 ഇതാ ഇങ്ങനെ കിട്ടും. 909 × 1/11 എന്ന ആൻസർ കിട്ടും. നമുക്കറിയാമല്ലോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് നടുക്ക് പ്ലസ് ഉള്ളതായിട്ടാണ് അർത്ഥം. അപ്പോൾ 1/10000 × 909 + 1/11 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ആ 10000 അകത്തേക്ക് എടുത്ത് ഗുണിക്കുമ്പോൾ 909/10000 +
വൺ ബൈ ദാ ഇങ്ങനെ കിട്ടും അല്ലേ, 1,10,000 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. ഇനി ഇത് എന്ന് പറഞ്ഞ് ഈ രണ്ട് സംഖ്യ കൂട്ടിയാൽ എത്ര കിട്ടും? 1/11 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ 1/11 നിന്ന് ഈ 909/10,000 കുറക്കുമ്പോൾ എന്ത് കിട്ടും? 1/110,000 എന്ന് കിട്ടും. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇങ്ങനെ മൂന്ന് ഇക്വേഷൻ കിട്ടി. അതായത് ഇപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്താ, 1/11 വാല്യൂ ഈ എന്താ അതിനോട് 1/11 വാല്യൂവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡിഫറൻസ്. കണ്ടോ, 1/1,100, 10/11,000, ദെൻ അതുപോലെ തന്നെ 1/110,000 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. മൂന്ന് ഇക്വേഷൻസ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, മൂന്ന് ഇക്വേഷൻസ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന വാല്യൂസ് അതായത് ഏതാ ഈ 1/11 വാല്യൂസ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ആ വ്യത്യാസം കണ്ടുപിടിച്ചപ്പോൾ ഓരോ വ്യത്യാസങ്ങളും ആ 1/11 അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഇവിടെ നമുക്ക് കിട്ടി. ഇനി ഞാനിത് മായ്ക്കുകയാണ്. മായ്ച്ചതിന് ശേഷം നമുക്ക് എന്താ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. എന്താ ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസാണ് നമുക്ക് കിട്ടിയത് അല്ലേ, ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസാണ് നമുക്ക് കിട്ടിയത്. ദെൻ 1/11 നിന്ന് 9/100 കുറച്ചപ്പോൾ 1/1,100 എന്ന് കിട്ടി അല്ലേ. 1/11 നിന്ന് 90/1,000 കുറച്ചപ്പോൾ 10/11,000 കിട്ടി. 1/11 നിന്ന് 909/10,000 കുറച്ചപ്പോൾ 1/110,000 കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ 1/11 വാല്യൂവിനോട് അല്ലെങ്കിൽ വിലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിലകൾ. ഓക്കെ, നമുക്ക് ഇതാ ഈ കുറച്ചിരിക്കുന്ന സംഖ്യകളല്ലേ. അപ്പോൾ കുറച്ചിരിക്കുന്ന സംഖ്യ ഈ 9/100 അല്ലെങ്കിൽ 90/1,000, 999/10,000 എന്നൊക്കെ പറയുന്നത് ഈ എന്താ 1/11 ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിലയാണ് അല്ലേ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിലയാണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ വ്യത്യാസം കിട്ടിയത് നമുക്ക് അല്ലേ. കാരണം ഇപ്പോൾ 10 നിന്ന് 5 കുറച്ച് 5 കിട്ടും, അതായത് അത്ര വലിയൊരു വ്യത്യാസം. അപ്പോൾ അത് ഒരിക്കലും അതിനോട് അടുത്ത് നിൽക്കുന്ന സംഖ്യയല്ല. ഇവിടെ 1,110,000 ഭാഗിച്ചാൽ അതിലൊരു ഭാഗമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അതായത് അത്രയ്ക്ക് ചെറുതെന്ന് പറയുമ്പോൾ 1/11 വാല്യൂവിനോട് വിലയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ എന്താ 909/10,000 അല്ലെങ്കിൽ 90/1,000 ദെൻ അല്ലെങ്കിൽ 9/100 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 9/100 വില ഏകദേശം എന്താ 1/11 വിലയ്ക്ക് അടുത്തായിരിക്കും, അല്ലെങ്കിൽ 900/1,000 വില ഏകദേശം ഈ പറയുന്ന 1/11 വിലയ്ക്ക് അടുത്തായിരിക്കും, അല്ലെങ്കിൽ 909/10,000 വില ഏകദേശം ഈ 1/11 വിലയ്ക്ക് അടുത്തായിരിക്കും. ദെൻ 9/100 എന്ന് പറഞ്ഞാൽ അറിയാലോ, 9 നെ 100 വെച്ച് ഹരിക്കാൻ പറഞ്ഞാൽ രണ്ട് സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം, അപ്പോൾ 0.09 എന്ന് കിട്ടും. 90/1,000 എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം, അപ്പോൾ 0.090 എന്ന് കിട്ടും അല്ലേ. ദെൻ അതുപോലെ 909/10,000 വെച്ച് ഹരിക്കാൻ വന്നാൽ നാല് സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം, 0.909 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലേ. അതായത് ഈ വാല്യൂസ് 1/11 അല്ലെങ്കിൽ 1/11 വാല്യൂവിനോട് 1/11 വിലയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിലകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1/11 വില ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, 0.09090 അങ്ങനെ എന്താ 0909090 എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് 1/11 വില. ഓക്കെ, ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇത് ഒറ്റയടിക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 1/11 വെച്ച് ഹരിച്ച് നോക്കിയാൽ മതി. 1/11 വെച്ച് ഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വില നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ അത് മതി നമുക്ക് സത്യത്തിൽ. പക്ഷേ നേരത്തെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ എഴുതണം. ദെൻ മറ്റ് പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ മറ്റ് കാര്യങ്ങൾക്ക് 1/11 വെച്ച് ഹരിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ കിട്ടാനായിട്ട് ഇത്ര സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ 1/11 വെച്ച് ഹരിച്ച് നോക്കിയാൽ മതി, നമുക്ക് ഇതങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 1/11 വാല്യൂ കറക്റ്റ് അല്ല, ഏകദേശം എന്താ 0.090909 എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് നോക്കുക. ഇനി നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് 2/11, 3/11. 2/11 3/11 എന്താ ദശാംശ രൂപം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വെരി സിമ്പിളാണ്.
മറ്റ് വഴികളിലേക്കൊന്നും പോകണ്ട. കാരണം നമുക്ക് ഒരു കാര്യം അറിയാം, എന്താ ഈ 1/11 എന്ന് പറഞ്ഞാൽ എന്താ 0.09 എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കിനി കണ്ടെത്തേണ്ടത് ഏതാ 2/11 ആണ്. ഓക്കെ, ഈ 2/11 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2/11 എന്ന് പറഞ്ഞാൽ ദാ ഇതല്ലേ 2 × 1/11 അല്ലേ. 2/11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 × 1/11 ആണ് അല്ലേ. ദാ 2 × 1/11 എന്ന് പറഞ്ഞാൽ 2 × 1 ഗുണിച്ച് കഴിഞ്ഞാൽ 2/11 തന്നെയാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം 2 × 1/11 വില നമുക്കറിയാം എത്രയാ 0.09 എന്നും പറഞ്ഞ് പോകുന്നു. അപ്പോൾ അതിനെ 2 വെച്ച് ഗുണിച്ചാൽ മതി, എന്ത് കിട്ടും നമുക്ക്? 2/11 വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 2 × 0.09 അതിനെ 2 വെച്ച് ഗുണിച്ചാൽ എന്ത് കിട്ടും നോക്കുക? 0.18 എന്നും പറഞ്ഞ് പോകും അല്ലേ. കാരണം ദാ ഇതൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി, ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് 0.18 എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോകും. ദെൻ ഇതേ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക? 3/11 ചെയ്യുക. അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. 3/11 എന്ന് പറഞ്ഞാൽ അറിയാം 3 × 1/11 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയാമല്ലോ, 3 × 1/11 പകരം ഈ വാല്യൂ ഇടുക, ദെൻ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം അവിടേക്ക് എഴുതിയാൽ മതി. നമുക്ക് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കാം, അതായത് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 10/11? 10/11 ദശാംശ രൂപം എന്താണ്? ദെൻ നേരത്തെ ഇതേപോലെ തന്നെ നമുക്ക് 10/11 ദശാംശ രൂപമാണ് കണ്ടെത്തേണ്ടത് അല്ലേ. ഈ 10/11 എന്ന് പറഞ്ഞാൽ 10 × 1/11 അല്ലേ. 10/11 എന്ന് പറഞ്ഞാൽ 10 × 1/11 ആണ് അല്ലേ. ദെൻ 10 × 1/11 വില 0.09 എന്നും പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ 10/11 വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ വിലയെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം വലത്തേക്ക് മാറ്റി പോയിൻ്റ് ഇട്ടാൽ മതി. അതായത് ദാ ഈ 0 കഴിഞ്ഞ് പോയിൻ്റ് വരും അല്ലേ. 10 കൊണ്ട് ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനം വലത്തേക്ക് മാറ്റി പോയിൻ്റ് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 0.90909 എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും. കാരണം ഈ 0 9 എന്നുള്ളതിൻ്റെ ഈ 0 കഴിഞ്ഞാണ് പോയിൻ്റ് വരുന്നത് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ. പിന്നെ 90909090 എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് ഈ കണക്കുകൾ ചെയ്യുന്ന രീതി. അപ്പോൾ മനസ്സിലായാൽ നോക്കുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ ഇനി ലാസ്റ്റ് പാർട്ടാണ്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.